കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷാകർതൃ സൗഹൃദ സംഗമങ്ങൾക്ക് തുടക്കമായി. മുക്കത്ത് പി ടി ബാബുവും ഓംശേരിയിൽ പി അബ്ദുൽ നാസറും ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളുമായി അധ്യാപകർ നേരിട്ട് സംവദിക്കുകയും അധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനുമായി ലക്ഷ്യമിട്ട് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രക്ഷാകർതൃ സൗഹൃദ സദസ്സുകൾക്ക് തുടക്കമായത്. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് രക്ഷാകർതൃ സൗഹൃദ സദസ്സുകൾക്ക് തുടക്കമായത്. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെത്തുന്ന കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 22 തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന 9 കേന്ദ്രങ്ങളിലാണ് സൗഹൃദ സദസ്സുകൾ നടക്കുന്നത്. കോവിഡിന് ശേഷം വിദ്യാർത്ഥികളിലുണ്ടായ സ്വഭാവ മാറ്റങ്ങളും വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര രംഗത്ത് രക്ഷിതാക്കൾ ഇടപെടേണ്ട രീതിയും ഉൾപ്പെടെ സൗഹൃദ സദസ്സിൽ ചർച്ച ചെയ്തു. ആദ്യ ദിവസവും മുക്കം ഓമശ്ശേരി എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടന്നത്. അതായത് നമ്മുടെ കുട്ടികളെ അക്കാദമിക മികവിനോടൊപ്പം ഒരു സൽസ്വഭാവികളായിട്ട് വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് 8-9 ക്ലാസ്സിലെ കുട്ടികളാണ്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സ്വഭാവ രീതികളിലുമൊക്കെ വലിയ വ്യതിയാനങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്തിട്ട് പരമാവധി നേട്ടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പി ടി എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നൂതനമായ ഒരു പദ്ധതി നാം ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. മുക്കത്ത് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജി സുധീർ, ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് സുജപ്രഭ, എസ് ആർ ജി കൺവീനർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാസർ കാരങ്ങാടൻ സ്നേഹ സന്ദേശം നൽകി. ഓമശ്ശേരിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ എക്സിക്യൂട്ടീവ് അംഗം റാഫി മുണ്ടുപാറ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, നിസാം കാരശ്ശേരി സജീവി തോമസ്, കെ പി മുഹമ്മദ്, യു പി ആത്തിക തുടങ്ങിയവർ സംസാരിച്ചു. വി കെ അബ്ദുറഹ്മാൻ സ്നേഹ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.